സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി കാണൂ. രേണുകമ്മയുടെ അമിത സ്നേഹം എനിക്ക് മനസ്സിലാവില്ലെന്ന വിചാരം. ഇതാണ് ഇവരുടെ മനസ്സിലിരിപ്പെങ്കിൽ ഇവരുടെ മുന്നിൽ അഭിയോടുള്ള സ്നേഹം അതങ്ങ് അഭിനയിച്ച് തകർക്കണം. കഥാനായിക ഇവിടെ തന്നെ ഉണ്ട്. സ്നേഹത്തോടെ നിന്റെ കൈകൊണ്ട് ഒരു ചായ ഇട്ട് തന്നെഞ്ചലി മോളെ, ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ ഒരു ചായ താഞ്ചു കുട്ടി. ഇവിടെ ഞാനിന്നു വീണ്ടും ന്യൂസ് പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെ? ഞാൻ ചായ അങ്ങോട്ട് ഉണ്ടെന്ന് തരുമായിരുന്നല്ലോ. ദാ കുടിച്ചോ, ചായ കുടിക്കുന്നേ. അയ്യോ അമ്മ വന്നോ? അമ്മ ടാബ്ലറ്റ് കഴിച്ചോ? ഞാൻ അമ്മയ്ക്ക് ഒരു ചായ എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. മോളെ, മോളെ കാവ്യേ, എഴുന്നേൽക്ക്. ചായ കുടിക്കുമോളെ? അല്ല, അമ്മ ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നോ, ഞാൻ അവിടെ വന്ന് കുടിക്കായിരുന്നല്ലോ. അതെന്താ, അമ്മ മോൾക്ക് ചായ കൊണ്ടുവരുന്നത് പതിവല്ലേ? നീ ഓഫീസ് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഓ, വെറുതെ. ആദ്യോടും പറയണം ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന്. ആദ്യേട്ടന് ഫുൾ ടൈം ഓഫീസ് കാര്യം തന്നെ പറയാം. ഇനി കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാ പിന്നെ എന്റെ അമ്മേ ആദ്യേട്ടന് ഉറങ്ങാൻ കൂടി സമയം കാണത്തില്ല. അതെ, എല്ലാ ബിസിനസ് ചുമതലകളും നിന്റെ ആദ്യയുടെയും ചുമതല. അതിന് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ ചുമതലകളും ആദ്യേട്ടന്റെയും എന്റെയും ചുമല്ലോ. അപ്പൊ സുഹാസിനിന്റെ എവിടെ പോന്നു? അതല്ല, ആരും എങ്ങും പോകുന്നില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൂടായിരിക്കില്ലല്ലോ. ഈ ഇടയായിട്ട് അമ്മ പറയുന്ന പലതും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നമ്മേ, ബിസിനസ് കാര്യങ്ങളും ഓഫീസ് വർക്കും ഒക്കെ ചെയ്യാൻ എന്നെക്കാളും മിടുക്കി നമ്മുടെ അഞ്ജു. അഞ്ജു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും അറിയണ്ട. ഓഫീസിൽ എന്ത് പ്രശ്നം വന്നാലും അവളങ്ങ് സോൾവ് ചെയ്തോളും. സുഹാസിനി ആന്റിക്ക് നല്ല മനസ്സ് തോന്നി എന്നെ അഞ്ജുവിനെയും കൂടി ഓഫീസിലേക്ക് അയച്ചാൽ മതിയായിരുന്നു. അമ്മ വന്ന് നേരിട്ട് കാണേണ്ടത് ഓഫീസിൽ അഞ്ജുവിന്റെ പെർഫോമൻസ്. പിന്നെ ഇനി അഞ്ജു അബിയും അവരും കൂടി ഈ തല്ലുകൂടൽ അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞ അതിനേക്കാളും വലിയ സന്തോഷം എന്താ വേണ്ടത് അല്ലേ അമ്മ? അതെ അതെ, അമ്മ അഞ്ജുവിനെ അബിയെയും ശരിക്കൊന്ന് ഉപദേശിക്കണം കേട്ടോ. ശരി, ഞാൻ സംസാരിക്കാം.